ഹലോ ഗായ്സ്, അപ്പം ഞാനൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അണ്ടർആംസ് അതുപോലെ തന്നെ കൈമുട്ട് കാൽമുട്ട് നമ്മുടെ ബോഡിയിൽ എവിടെ ആയിക്കോട്ടെ നമുക്ക് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഹോം റെമഡി ആണ്. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്കൊരു സവാള എടുക്കാട്ടോ. ഒരു മീഡിയം സൈസ് സവാള മതി. എന്നിട്ട് അതിൻ്റെ നീര് നന്നായിട്ട് എടുക്കുക. അപ്പം നിങ്ങൾക്ക് മിക്സിലായിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്താണ് എടുത്തത്. അതിനുശേഷം അതിനകത്തേക്ക് കോൺഫ്ലോർ വന്നിട്ട് എടുക്കണത്. ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചോളം, ചോളത്തിൻ്റെ പൊടിയിട്ട കോൺഫ്ലോർ അത് നന്നായിട്ട് അത് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഇതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സോപ്പ് എടുക്കുക. പ്രത്യേകം എടുക്കുമ്പോൾ കളർ സോപ്പ് എടുക്കാണ്ട് ഇതുപോലത്തെ വൈറ്റ് കളറുള്ള സോപ്പ് എടുക്കണം നല്ലത്. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരളവിൽ സോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സോപ്പ് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പാലും കൂടി ഒഴിച്ചിട്ട് വേണം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ട്. അപ്പം ഇത് കോൺഫ്ലോറും കൂടി ഉള്ള കാരണം നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് നമുക്ക് കിട്ടും. എന്നുവെച്ചാൽ നമ്മുടെ കൈയും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒലിച്ചു പോകാത്തുള്ള രീതിയിലേക്ക് നമുക്കതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നമ്മുടെ പാക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു പിസ്ത കളറുള്ള ഷെയ്ഡായിട്ട് നമുക്ക് വരും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ സോപ്പ് എടുക്ക നിങ്ങളുടെ ഏത് സോപ്പാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലായിരിക്കും അതിൻ്ന്റെ കളർ ചേഞ്ച് വന്നേട്ടാ. എന്നിട്ട് നമുക്ക് എവിടെയാണോ നമ്മുടെ കാൽമുട്ടോ കാൽമുട്ടോ അണ്ടർആംസോ എവിടെയാണോ നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടാ. ഞാനിപ്പോൾ എൻ്റെ കയ്യുമ്മേനെ ഇട്ട് കാണിക്കണത്, കാരണം നമുക്ക് ഫേസിൽ ഇടാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം സവാളൊക്കെ ഉള്ളവരും നമുക്ക് ചിലപ്പോൾ ചെറിയ ഇച്ചിങ്ങും അങ്ങനത്തെ നീറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ബോഡിയിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാട്ടാ. പിന്നെ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങളത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ശരിക്കും ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാലിലും കൂടുതൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ. കുറേ ഇടണില്ല, ജസ്റ്റ് റൗണ്ടിൽ മാത്രം കാലിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് ഓവറായിട്ട് ഡ്രൈ ആവില്ല, കാരണം സോപ്പൊക്കെ കാരണം ഉണങ്ങൂല ശരിക്കും. ജസ്റ്റ് ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്കത് വാഷ് ചെയ്യുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് മാത്രം നിങ്ങൾ വെച്ചാലും മതി. അപ്പം ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് കഴുകണില്ല, ഇങ്ങനെ ഒരു പാഡ് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ അതൊന്ന് തുടച്ചെടുക്കേണ്ട ചെയ്യണത്. റിമൂവ് പാഡ് വെച്ചിട്ടാണ് ഇങ്ങനെ തുടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കഴുകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കഴുകിയെടുക്കാട്ടാ. ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം എൻ്റെ കൈ കണ്ടാൽ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. കണ്ട ഡിഫറൻസ് നോക്കിയേ, നമ്മൾ നമ്മുടെ കയ്യിലിട്ട സൈഡും അതുപോലെ തന്നെ ഇടാത്ത സൈഡിലെ കളർ ഡിഫറൻസ് നോക്കി. എങ്ങനെ വന്നാലും നമ്മുടെ സ്കിന്നിൻ്റെ ഒന്നോ രണ്ടോ ഷെയ്ഡ് നമുക്കത് വ്യത്യാസം, നല്ല വ്യത്യാസം നമുക്കറിയാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കാരണം എനിക്ക് വർക്കായതാണിത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. ഞാൻ ഇത് എൻ്റെ കാലും വിട്ടതും കൂടി ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചില്ല. പക്ഷേ ഇതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പം അതിൻ്റെ പിക്ചർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കാണിച്ചുതരാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ, പിന്നെ ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്കട്ടെ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നതുവരെ ടാറ്റാ.